എല്ലാവർക്കും അമേലിയ സ്റ്റെയിൻ ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി വെണ്ടയ്ക്ക ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറായ എഗ്ഗ് വേണം ഉപയോഗിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ഓംലെറ്റ് നല്ല പ്ലഫിയായി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടൂ. അപ്പോൾ ഞാനൊരു 3 എഗ്ഗ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ചില്ലി ഫ്ലേക്സാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗും സവാളയും മുളകും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇനി ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അറിയാമല്ലോ ഒലിവ് ഓയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഒലിവ് ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3-4 സെക്കൻഡ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ച് വെച്ചാൽ പിന്നെ നല്ല പ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വീണ്ടും നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഒരു അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കാരണം നമ്മളെ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ നമുക്ക്. എന്നിട്ട് ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡും കൂടി വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെയാണ് ലക്ഷ്യമെങ്കിൽ എഗ്ഗ് നല്ല പ്രോട്ടീനാണ്. നമ്മുടെ വെണ്ടയ്ക്ക അറിയാമല്ലോ നല്ല ഫൈബർ റിച്ചാണ്, ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടുള്ളത്. ആമിക്കുട്ടിക്ക് ദോശയും കടലക്കറിയൊക്കെ ഉണ്ട്, എന്നാലും ഇതൊരു കഷ്ണം കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനോഹരനും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.